ആന്തൂർപ്പ് റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ആന്തൂർപ്പ് റെയിൽവേ സ്റ്റേഷൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ബ്രസൽസ് മെക്കലൻ ആന്തൂർപ്പ് റെയിൽവേയുടെ മുമ്പത്തെ സ്റ്റേഷനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പുതിയ സ്റ്റേഷൻ നിർമ്മിച്ചത്. നാഷണൽ റെയിൽവേ കമ്പനി ഓഫ് ബെൽജിയമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നത്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. ആയിരത്തി 1905-ലാണ് ആന്തൂർപ്പ് സെൻട്രൽ സ്റ്റേഷൻ ആദ്യമായി ഉപയോഗിച്ചത്. രണ്ടായിരത്തി 2009-ൽ അമേരിക്കൻ മാഗസീനായ ന്യൂസ് വീക്ക് ആന്തൂർപ്പ് റെയിൽവേ സ്റ്റേഷനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 4-ാമത്തെ റെയിൽവേ സ്റ്റേഷനായി തിരഞ്ഞെടുത്തു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് സ്റ്റേഷൻ ഹാളിന് കനത്ത നാശനഷ്ടമുണ്ടായെങ്കിലും കെട്ടിടത്തിൻ്റെ ഘടനാപരമായ സ്ഥിരത കേടുകൂടാതെ നിന്നു. ആയിരത്തി 1835 മുതൽ 1909 വരെ ബെൽജിയം ഭരിച്ച ലിയോപോൾഡ് 2-ാമൻ എന്ന രാജാവാണ് ആന്തൂർപ്പിനായി ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ നിർദ്ദേശിച്ചത്. ആർക്കിടെക്റ്റായ ലൂയിസ് ദലാ സാൻസറി ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ ലെവലിലേക്ക് പോകാം. അവിടെ നിന്നുള്ളൊരു വ്യൂ സൂപ്പർ ആയിരിക്കും. ഈ റെയിൽവേ സ്റ്റേഷനെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ അതിമനോഹരമാണ്. ഈ സ്റ്റേഷന് 4 ലെവലുകളാണുള്ളത്. 14 ട്രാക്കുകളുമായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈസ്പീഡ് ട്രെയിനുകൾ ഏറ്റവും താഴത്തെ നിലയിലൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ലെവലുകളും വളരെ നന്നായിട്ട് കാണാൻ സാധിക്കും. നമ്മളപ്പം ആന്തൂർപ്പ് റെയിൽവേ സ്റ്റേഷനെ അകമെല്ലാം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഡയമണ്ട് ഡിസ്ട്രിക്റ്റ് കാണാൻ വേണ്ടിയാണ്. ആന്തൂർപ്പ് അറിയപ്പെടുന്നത് തന്നെ ഡയമണ്ട് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. ആന്തൂർപ്പിൽ നമുക്ക് ഒരുപാട് ഡയമണ്ട് വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കും. ഡയമണ്ടിൻ്റെ വില ഈ കടയുടെ മുൻപിലായി അവർ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കോവിഡിൻ്റെ സമയമായതുകൊണ്ട് പല കടകളും അടച്ചിട്ടിരിക്കുകയാണ്.
ഡയമണ്ട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആൻഡോർപ്പ് പോർട്ടുഗീസ് കാണാൻ വേണ്ടിയാണ്. 2009 2016 ഇടയിലും നിർമ്മിച്ച ഒരു മനോഹരമായ കെട്ടിടമാണിത്. സഹ ഹാദിദ് എന്ന ഇറാഖി ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്. ഡയമണ്ടിൻ്റെ ഷേപ്പിലാണ് ഇത് പണിതു വച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഏകദേശം 500 ജോലിക്കാർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായി പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. രാത്രിയാകുമ്പോൾ ആന്തോർപ്പ് നഗരത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലായിടത്തും പലതരത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാൻഡ് പ്ലാസ് മുഴുവനും വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയുള്ള ബ്രാവോ ഫൗണ്ടനും ടൗൺ ഹാളും കത്തീഡ്രൽ ഓഫ് ലേഡിയും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആന്തോർപ്പ് വരുമ്പോൾ രാത്രിയിലെ ഒരു വ്യൂവും കൂടെ കാണാൻ ശ്രമിക്കണം. അത്ര മനോഹരമാണ്. ഞാനിപ്പം ഗ്രാൻഡ് പ്ലാസയിൽ നിന്ന് പതിയെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആന്തോർപ്പിൽ നിങ്ങൾ വരുമ്പോൾ കാണേണ്ട മറ്റു മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചും മ്യൂസിയങ്ങളെക്കുറിച്ചും ഉള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.